നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പണമില്ലെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടിക്ക് പണമില്ലെന്നും പൊതുജനങ്ങൾ സഹായിക്കണമെന്നും കെജ്രിവാൾ അഭ്യർത്ഥിച്ചിരിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഡൽഹിയിൽ നിരവധി കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന സർക്കാർ ആണ് കെജ്രിവാളിൻ്റെ ഒരു വലിയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഡൽഹി ഭരിച്ച അരവിന്ദ് സർക്കാരിന്റെ നേട്ടം തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ കെജ്രിവാളിന്റെ പ്രശ്നം അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടിയുടെ പക്കൽ പണമില്ല എന്നതാണ് ഒപ്പം തനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിനെ ജനങ്ങളാണ് നേരിടേണ്ടതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ദില്ലിയിലെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് ആദ്യമായി ആം ആദ്മി സർക്കാർ അധികാരത്തിലെത്തിയത് കോൺഗ്രസിന് വലിയ നാണക്കേടുമായി മാറിയ ഒരു സംഭവം തന്നെയായിരുന്നു അത് മുൻ ദില്ലി സർക്കാരിന്റെ അഴിമതിക്കെതിരെ ജനശ്രദ്ധ ഉയർത്തിയാണ് ആം ആദ്മി പാർട്ടിയുടെ ഉദയവും അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്റെ അധികാരമേൽക്കലും സംഭവിച്ചതും അപ്രകാരം തന്നെ സാധാരണ ജനങ്ങൾക്ക് അർഹതയുള്ള അവകാശങ്ങളെ പിടിച്ചെടുക്കുന്നതിനായി അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള അരവിന്ദ് കെജ്രിവാളും കിരൺ ബേദിയും ഉൾപ്പെടെയുള്ള സംഘമാണ് ദിവസങ്ങളോളം സത്യാഗ്രഹം ഇരുന്നത് ശേഷം ഇവരെ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നതിനായി അറസ്റ്റ് ചെയ്തു മാറ്റുകയായിരുന്നു എന്നാൽ ഈ സംഘത്തിൽ നിന്നും പലരും പിരിഞ്ഞു പോവുകയും അവസാനം അവശേഷിച്ചവരെ ഉൾപ്പെടുത്തി കെജ്രിവാൾ പാർട്ടിക്ക് ശക്തി ചെയ്തു നാല് വർഷങ്ങൾക്കിപ്പുറം അരവിന്ദ് കെജ്രിവാളിന്റെ ചുമലിൽ താങ്ങായെന്ന് പാർട്ടിയുടെ നിൽപ്പ് യു പി എ സർക്കാരിന്റെ അഴിമതി ഉയർത്തിയാണ് മോദി അധികാരത്തിലേക്ക് എത്തിയത് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും വിവരാവകാശ നിയമം പ്രവർത്തികമാക്കുന്നതിനും നൽകിയ നേതൃത്വം മാനിച്ച് രണ്ടായിരത്തി ആറിൽ ഇദ്ദേഹത്തിന് മാക്സിസെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹം ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയും ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിതിനോട് മത്സരിച്ച് ഇരുപത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് അരവിന്ദ് കുമാർ കെജ്രിവാൾ എന്ന അരവിന്ദ് കെജ്രിവാൾ ദേശീയ തലത്തിൽ ശ്രദ്ധേയനാകുന്നത് രണ്ടായിരത്തി ആറിൽ ഇൻകം ടാക്സ് വകുപ്പിലെ ജോയിന്റ് കമ്മീഷണർ സ്ഥാനം രാജിവെച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പൊതുസമൂഹങ്ങളിലെ അഴിമതിക്കെതിരായ പോരാട്ടം തുടങ്ങിയത് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തൻ എന്ന കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് പൊതുപ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചത് മദർ തെരേസയുടെ കൊൽക്കത്തയിലെ മിഷനറീസ് ഓഫ് ചാരിറ്റി വടക്കു കിഴക്കൻ ഇന്ത്യയിലെ രാമകൃഷ്ണ മിഷൻ നെഹ്റു യുവകേന്ദ്ര എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ആദായ നികുതി വകുപ്പിലെ അഴിമതിക്കെതിരെ ടെലിവിഷൻ ജേണലിസ്റ്റായ മനീഷ് സിസോദയുമായി ചേർന്ന് പ്രവർത്തൻ എന്ന എൻ ജിഒയ്ക്ക് രൂപം നൽകി മനീഷ് സിസോദയ അഭിനന്ദന സെഗറി എന്നിവരുമായി ചേർന്ന് പബ്ലിക് കോസ് റിസർച്ച് ഇൻ ഫൗണ്ടേഷനും ആരംഭിച്ചു രണ്ടായിരത്തിയാറിൽ രാജ്യമെമ്പാടും വിവരാവകാശ നിയമത്തിനെ കുറിച്ച് പ്രചാരണം നടത്തുകയും ചെയ്തു തദ്ദേശ ഭരണത്തിൽ കാര്യക്ഷമത ഉറപ്പുവരുത്തുക വിവരാവകാശ നിയമത്തിനായി പ്രചാരണം നടത്തുക എന്നിവയായിരുന്നു ഫൗണ്ടേഷന്റെ ദൗത്യം ന്യൂസ്